സ്വപ്നയെ കസ്റ്റഡിയിൽ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന അഭിഭാഷകൻ കോടതിയിൽ. വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ തുടർച്ചയായി 6 മണിക്കൂർ വരെ ചോദ്യം ചെയ്തുവെന്നും അഭിഭാഷകൻ പരാതി ഉന്നയിച്ചു. പ്രതികളെ പീഡിപ്പിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി കെ വി സന്തോഷ് കുമാറാണ് ചേരുന്നത്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, സ്വപ്ന സന്ധ്യ മൂന്നുപേരുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നാല് ദിവസത്തെ കസ്റ്റഡി കൂടി അതായത് ചൊവ്വാഴ്ച വരെ കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച വാദം നടക്കുന്നതിനിടെയാണ് സ്വപ്നയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും 6 മണിക്കൂർ വരെ ചോദ്യം ചെയ്യുന്നുവെന്നും വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ ചോദ്യം ചെയ്യുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വപ്നയുടെ അഭിഭാഷകൻ ഉന്നയിച്ചത്. ഈ സമയത്താണ് കോടതി ഇത്തരത്തിൽ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ പ്രതികളെ പീഡിപ്പിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയത്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ രാവിലെ 10 മുതൽ 5 മണി വരെ മാത്രമേ ചോദ്യം ചെയ്യാവൂ, അതുപോലെ തന്നെ ഇടവേളകൾ ഉണ്ടായിരിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് പ്രതികളെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ കൂടി വിട്ടുകയും ചെയ്തു. രജനി. ശരി, കെ വി സന്തോഷ് കുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.